പണ്ടത്തെ മോഹൻലാലും ഇപ്പോഴത്തെ മോഹൻലാലും വെച്ചുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ കുറെ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്, കഥകൾ നന്നാകാറുണ്ട്, എന്തെങ്കിലും സാർ സ്റ്റഡി ചെയ്യാം? എന്നെ കൊടുക്കാൻ നീ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഇച്ചിരി തുറന്ന് പറയുന്ന കൂട്ടത്തിലായതുകൊണ്ടേ ഇച്ചിരി തുറന്ന് പറയുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ആക്ച്വലി മോഹൻലാൽ എന്ന് പറഞ്ഞ് നടന്നു പറ്റിയതല്ല കുഴപ്പം, മോഹൻലാലിൻ്റെ കൂടെ കൂടുന്ന കഥകൾക്കാണ് കുഴപ്പം. അദ്ദേഹം എന്നും മോഹൻലാൽ തന്നെയല്ലേ? ഒരിക്കൽ കിട്ടിയിട്ടുള്ള ഒരു പ്രതിഭ, നമ്മളിലുള്ളൊരു പ്രതിഭ, അത് നൈസർഗികമായിട്ട് പുള്ളിക്ക് ജനിച്ചപ്പോൾ തന്നെ കിട്ടിയ ഒരു സാധനമാണ്. പുള്ളി അത് ചൂണ്ടിയെടുത്തതൊന്നുമല്ല, പുള്ളിയിൽ അതുണ്ട്, അതങ്ങനെ വളരെ ഒരു ഈസ് ഉണ്ടല്ലോ. മറ്റു നടന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ലാലിലുള്ളൊരു പ്രത്യേകത, എന്ത് വേഷങ്ങളും അത് നമ്മുടെ കഥ പറയുമ്പോൾ സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിനകത്തൊരു കെമിസ്ട്രി നമ്മൾ, അപ്പോൾ പുള്ളി പോലും അറിയാതെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കെമിസ്ട്രി എന്താണെന്ന് പുള്ളിക്ക് പോലും ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുമില്ല. അപ്പോൾ പുള്ളി ആ ഒരു കെമിസ്ട്രിക്ക് അനുസരിച്ച് അങ്ങനെ ബിഹേവ് ചെയ്യുകയാണ്. അങ്ങനത്തെ മോഹൻലാൽ ഇപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനത്തെ മോഹൻലാൽ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പം ശരീരമൊക്കെ സൂക്ഷിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിലേക്ക് നല്ല കഥകൾ കടന്നു ചെല്ലുന്നില്ല, നല്ല കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ കടന്നു ചെന്നിട്ടില്ല. നല്ല കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ കടന്നു ചെന്നാൽ തീർച്ചയായിട്ടും മോഹൻലാൽ പഴയ മോഹൻലാലിനെ തന്നെയാണ്, യാതൊരു വ്യത്യാസവും വേണ്ട. കുറേ ശബ്ദവും ബഹളങ്ങളും ഒച്ചയും കുറേ സ്റ്റണ്ടും അടിയും പിടിയും ഒന്നും കാണിക്കുന്നതൊന്നല്ല സിനിമ, അത് തിരിച്ചറിയുന്നത്. ഈ കൂടെ സിനിമയെ കൊണ്ട് കഥയുമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുറേ ഒച്ചയും ബഹളും കുറേ സ്റ്റണ്ടും ഒന്നും അല്ലല്ലോ സിനിമ, ഇല്ലേ? കണ്ടൻറ് ഓറിയൻറ്റഡ് ആകുമ്പോഴാണ് എവിടെയെങ്കിലും എവിടെ രണ്ടോ മൂന്നോ നാല് സ്ഥലങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ പിഞ്ചണം, പിഞ്ചെടുക്കണം. എടുക്കുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കണ്ടൻറ് ഓറിയൻറ്റഡ് ആയൊരു സിനിമയെ മാറും. അങ്ങനത്തെ സിനിമകൾ കടന്നു ചെല്ലാത്തത് തന്നെയാണ് കുഴപ്പം. അത് പറഞ്ഞതെന്താ കുഴപ്പം? അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം വരും തീർച്ചയായിട്ടും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയം അനുസരിച്ച് പുള്ളി അത് മാറും, പുള്ളി അത് മാറ്റി കാണുകയും അത് തിരുത്തുകയും ചെയ്യും. പുള്ളി ഇത്തരത്തിലുള്ള കഥകളാണോ സിനിമാ മേഖലയ്ക്കുള്ള ഒരു വെരി വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് കാരണം. അതായത് ഈ തരത്തിൽ കണ്ടന്റ് ഇല്ലാത്ത സിനിമകൾ തിയേറ്ററിൽ വരുന്നത് കൊണ്ടാണോ തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാത്തതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത് തന്നെയാണ് ഉത്തരം. അതായത് കണ്ടന്റ്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ജയ് ജയ് ഹേ എന്ന് പറഞ്ഞൊരു സിനിമ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. അപ്പോൾ വൈ നമുക്ക് എന്താ കണ്ടൻ്റായി ഇത് എന്ന് പറയാനുള്ളതല്ലെങ്കിൽ പോലും ആ ഒരു ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിൻ്റെ ക്ലൈമാക്സും ഒക്കെ ഒരു കുറേ നേരത്തേക്ക് നമ്മളെ ഹോൾഡ് ഓൺ ചെയ്യുന്നു തിയേറ്ററിൽ.